ഓക്കെ, നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് വരാം. നല്ല കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് അനാലിസിസ് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമുക്ക് ടൈം കിട്ടാതിരുന്ന കൊണ്ടാണ് ഇന്നലെ ചെയ്യാൻ പറ്റാതെ പോയത്. നമുക്ക് ഇന്നത്തെ അനാലിസിസിലേക്ക് വരാം. ഇന്ന് നല്ല കൺസോളിഡേഷൻ ആയിരുന്നു. ഒരുപാട് പേര് ലോസ് ഉണ്ടാക്കിയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കിക്കോളാം, കാരണം നല്ല രീതിയിൽ മാർക്കറ്റ് ഇടിഞ്ഞാണ് ആദ്യം നിന്നത്. അങ്ങനെയുള്ള സമയങ്ങൾ ശ്രദ്ധിച്ചോളാം. നല്ല രീതിയിൽ മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഡയറക്ഷൻ വരാനും, അതുപോലെ നല്ല രീതിയിൽ മാർക്കറ്റ് കയറി നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഡൗൺ ഡയറക്ഷൻ വരാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ അപ് ഡയറക്ഷൻ വരുന്നത് ഇത് നമ്മുടെ ഈ ഒരു ലൈൻസിനുള്ളിലാണെങ്കിൽ അപ് ഡയറക്ഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഡോട്ടർ ലൈൻസ് ഒക്കെ ഉള്ളിലാകുമ്പോഴത്തേക്ക് അവിടുന്ന് റിജക്റ്റ് ചെയ്യാനുള്ള ചാൻസുകളും വളരെ കൂടുതലാണ്. അതും നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മളുടെ ഈ ഒരു റിജക്ഷൻ ഏരിയ, അതായത് നമ്മളുടെ ഒരു ക്രോസിങ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഡോട്ടർ ലൈനാണ്. ആ ഡോട്ടർ ലൈൻ സാധാരണ നമ്മളുടെ ഈ ബോർഡ് ലൈനും പുറത്തായിട്ടാണ് വരുന്നത്. അത് ഉള്ളിൽ കയറി വരുമ്പോഴത്തേക്കും ചില ദിവസങ്ങളിൽ നമുക്ക് എന്താണ് ഒരു വൺ ഡയറക്ഷണൽ മാർക്കറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദെൻ കണ്ടോ, അവിടെ തന്നെ ടച്ച് ചെയ്തിട്ട് അവിടെ നന്നായിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയായിരുന്നു നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയും. ദെൻ ബാങ്ക് നിഫ്റ്റി ഇതേ പൊസിഷനിൽ ഇതുപോലെ തന്നെ വന്നിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളുടെ ഈ ഒരു പൊസിഷനിൽ രണ്ടും ഒരേപോലെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഒരേപോലെ തന്നെ വന്നു, എന്നിട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല കൺസോൾട്ടേഷനാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കണ്ടോ, നമ്മളുടെ നിഫ്റ്റി സർവീസിലും ഇതുപോലെ തന്നെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണ്. അത് കുറച്ച് നേരത്തിന് മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൺസോൾട്ടേഷനാണ്. ഇനി നമുക്ക് നമ്മുടെ സ്ട്രൈക്ക് ലെവൽസിലേക്ക് വരാം. സ്ട്രൈക്ക് ലെവൽസ് നോക്കിയിട്ട് നമുക്ക് ഇന്ന് വലിയൊരു അതാ മൂവ്മെൻറ്റ് നമുക്ക് ഇതിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു ലെവൽ മാത്രമേ നമ്മളുടെ ഈ ഒരു ബോർഡ് ലൈൻ സ്ട്രാറ്റജി പ്രകാരം ആക്റ്റീവായിട്ട് ഞാൻ കണ്ടുള്ളൂ. ദെൻ നോക്കിക്കോളൂ, ഈ ഒരു ലെവലെന്ന് പറയുന്നത് ഇത് എത്രാമത്തെ ക്യാൻഡിലാണ്? ബാക്കിൽ നിന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9 ക്യാൻഡലിൻ്റെ അവസാനം. അതൊരു എൻഡ് ആകുമ്പോഴാണല്ലോ നമ്മുടെ അടുത്ത ക്യാൻഡലിലാണ് ട്രേഡ് എൻട്രി ചെയ്യേണ്ടത്. നയൻത് ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ വന്നാണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത നാലെണ്ണം നോക്കണമല്ലോ. അടുത്തതിലേക്ക് നോക്കുമ്പോൾ, അതായത് നമ്മളുടെ ഇവിടെ നമുക്ക് എന്താണ് ഇവിടെ നമ്മുടെ 25,250 PE, അതായത് നമ്മളുടെ മന്ത് എൻഡ് പി ആണ് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തത്. അതേസമയം നമ്മളുടെ വീക്കെൻഡ് പിയും ഇതുപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തിട്ടുള്ള ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അത്രയും ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ അടുത്ത നോക്ക്, അതേസമയം നമ്മളുടെ മന്ത് എൻഡ് സിയും ഇതുപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്ത് റിജക്റ്റ് ചെയ്തു. അതിനർത്ഥം അവിടുന്ന് ഒരു റിജക്ഷനാണ്. അതായത് മൂന്ന് നമ്മളുടെ മൂന്ന് ഗ്രാഫുകളും ഈ നമ്മുടെ മന്ത്ലി പിയും വീക്ക്ലി പിയും മന്ത്ലി സിയും ഏതെങ്കിലും നമ്മുടെ ഈ നാലെണ്ണത്തിൽ മൂന്നെണ്ണമെങ്കിലും കൺഫേം ചെയ്യണം. അതിൽ മൂന്നെണ്ണം കൺഫേംഡ് ആയിട്ട് വന്ന ഈ ഒരു നയൻത് ക്യാൻഡിൽ, ബാക്കിൽ നിന്ന് നയൻത് ക്യാൻഡിൽ നമുക്കത് കൺഫേംഡ് ആയിരുന്നു. അപ്പോൾ അവിടുന്ന് വീണ്ടും ഒരു റിജക്ഷനാണ് അല്ലേ. ഇത് ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്ത് എല്ലാവരും ഒരുപോലെ ഫസ്റ്റ് ലെവൽ ടച്ച് ചെയ്തു. സോ അവിടുന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ട്, അതായത് സി ഇടിയും ദെൻ പിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ കയറണമല്ലോ, പി കയറും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ നയൻത് ക്യാൻഡലിൽ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് വരാം. നമ്മുടെ ഇന്ന് എക്സ്പയറി എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ അപ്പോൾ പി ക്യാൻഡിൽ നമുക്ക് നോക്കണം. ബാക്കിൽ നിന്ന് നയൻത് പി ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നത്. തൊട്ടടുത്ത ക്യാൻഡിൽ നമ്മൾ എൻറ്റർ ചെയ്യും. ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു അത് ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെ എൻറ്റർ ചെയ്താലും, അതിന് താഴത്താണെങ്കിൽ കുറച്ചും കൂടി നല്ല പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ദെൻ ഓപ്പണിംഗ് റേഞ്ചിൽ തന്നെ എൻറ്റർ ചെയ്താലും നമുക്ക് ഏകദേശം ഒരു 33% പ്രോഫിറ്റോളം പോയിട്ടുണ്ട്. അതായത് നമ്മുടെ 25% നമ്മുടെ റിട്ടേൺ നമുക്ക് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് തന്നെയായിരുന്നു അവിടെ ആക്റ്റീവായിട്ട് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇവിടുന്ന് നമ്മൾ എൻറ്റർ ചെയ്യുന്നു. ഈ ഒരു പോയിന്റിലൊക്കെ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെയൊക്കെ ആകുമ്പോൾ ഒരു 33% റിട്ടേണൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് 25% എടുക്കാൻ പറ്റുമായിരുന്നു ആ ഒരു ഒറ്റ ട്രേഡിൽ. നമുക്ക് ബോൾലൈൻ സ്ട്രാറ്റജി പ്രകാരം ട്രേഡ് ആക്റ്റീവ് ആയിരുന്നു. ആ ഒരു പോയിന്റിൽ മാത്രമാണ് ആക്റ്റീവ് ആയത്. ഒരുപാട് നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരുന്ന ഒരു ട്രേഡ് തന്നെയായിരുന്നു അത്. ആ സമയത്ത് മാത്രം നമുക്കൊരു ആക്റ്റീവ് ട്രേഡ് ഈ ഒരു ബാക്കിൽ നിന്ന് നയൻത് ക്യാൻഡലിലായപ്പോഴത്തേക്കും നമുക്ക് ഒരു ട്രേഡ് ആക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഒരു മൊമെൻറ്റിലും നമ്മളുടെ ബോൾലൈൻ സ്ട്രാറ്റജി പ്രകാരം ഒരു ആക്റ്റീവ് ട്രേഡും ഓപ്പൺ അല്ല. അപ്പോൾ അപ്പോഴൊക്കെ കയറി നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോസിലും പോയിട്ടുണ്ട് അല്ലേ. ദെൻ നമ്മൾ നാളത്തേക്കുള്ള നമ്മളുടെ നിഫ്റ്റി സെൻസെക്സിൻ്റെയും അതുപോലെ തന്നെ ദെൻ നമ്മളുടെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെയും ഡേറ്റ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കി ഇപ്പോഴേ മാർക്ക് ചെയ്ത് വെക്കാം. അതാണ് സെൻസെക്സൊക്കെ നമുക്കിത് എൻഡ് ചെയ്തേക്കുന്ന ബോർഡ് ലൈനിൽ പോയി ടച്ച് ചെയ്തിട്ട് എൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ സെൻസെക്സ്. കണ്ടോ, അപ്പോൾ അത്രയും
നമ്മുടെ റിജക്ഷൻ ഏരിയ വരെ അത് റൺ ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, താഴത്തു നിന്നാണ് നമ്മുടെ ഇതിനേക്ക് നമ്മൾ ഈ സെക്കൻഡ് ലെവൽ ക്രോസിംഗ് എന്ന് പറയുന്നതൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കണം. കാരണം അവിടെ താഴേക്ക് നല്ല റിജക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതും ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോയെങ്കിൽ പിന്നെ നമുക്ക് നല്ലൊരു റണ്ണിങ് കിട്ടാനാണ് സാധ്യത. പക്ഷേ ഇവിടെ നമുക്ക് നല്ലൊരു കൺസോൾഡേറ്റ് റണ്ണിങ് ആണെങ്കിൽ പോലും കൺസോൾഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ പൊസിഷനെ അത് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൺസോൾഡേറ്റഡ് മാർക്കറ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന മാർക്കറ്റിൽ നല്ല രീതിയിൽ ലോസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ക്യാപിറ്റലി ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. മാക്സിമം നമ്മൾ അതിൻ്റെ ലോസ് കുറയ്ക്കാനായിട്ട് എപ്പോഴും ഒരു മിനിമം ക്യാപിറ്റൽ റൺ ചെയ്യുക എന്നുള്ളതാണ്. ചില ദിവസങ്ങളിൽ നമ്മുടെ സൈക്കോളജി ഒട്ടും തന്നെ വർക്കാവില്ല, ലോസ് കണ്ടുകഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല, നമ്മൾ വീണ്ടും വീണ്ടും ട്രേഡിലേക്ക് പോവുകയും ലോസ് ആവുകയും ചെയ്യും. ദെൻ നാളത്തെ സെൻസെക്സിൻ്റെ ബോർഡ് ലൈൻസ് നിങ്ങൾ മാർക്ക് ചെയ്യുക. അപ്പർ ബോർഡ് ലൈൻ വരുന്നത് 82,598 ആണ് വരുന്നത് കേട്ടോ, 82,598. ലോവർ ബോർഡ് ലൈൻ വരുന്നത് 82,044 ആണ് വരുന്നത്. ഓക്കെ, 82,044 ലോവർ ബോർഡർ ലൈൻ വരുന്നത്. ദെൻ അപ്പർ ഡോട്ടർ ലൈൻ വരുന്നത് 82,491. ലോവർ ഡോട്ടർ ലൈൻ വരുന്നത് 82,114. ദെൻ താഴേക്കുള്ള രണ്ട് നമ്മുടെ ക്രോസിംഗ് ലെവൽസ് വരുന്നത് 81,898, 81,735. ദെൻ അപ്പർ ക്രോസിംഗ് ലെവൽസ് വരുന്നത് 82,820, 82,852. നെക്സ്റ്റ് നോക്കുകയുള്ള നമ്മളുടെ ഫ്യൂച്ചറിൻ്റെ അപ്പർ ബോർഡ് ലൈൻ വരുന്നത് 23,957, ലോവർ ബോർഡ് ലൈൻ വരുന്നത് 23,822. ദെൻ ഉള്ളിലുള്ള ഡോട്ടർ ലൈൻസ്, അപ്പർ ഡോട്ടർ ലൈൻ വരുന്നത് 23,939, ലോവർ ഡോട്ടർ ലൈൻ വരുന്നത് 23,844. ക്രോസിംഗ് ലെവൽസ്, അപ്പർ ക്രോസിംഗ് ലെവൽസ് വരുന്നത് ക്രോസിംഗ് ലെവൽസിൽ അപ്പർ ക്രോസിംഗ് ലെവൽ വരുന്നത് 240,64, 240,35. ലോവർ ക്രോസിംഗ് ലെവൽസ് വരുന്നത് 23,772, 23,745. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇൻഡെക്സ് ലെവൽസ് ഫ്രീ ആണ്, അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മളുടെ ലെവൽസ് പെയ്ഡ് ആണ്, അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ സെപ്പറേറ്റ് കോൺടാക്ട് ചെയ്യണം. ഓക്കെ.